നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻഡിഗോ എയർലൈൻസിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ ഇൻഡിഗോ എയർലൈൻസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴി ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാം. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇൻഡിഗോ എയർലൈൻസിൽ അസോസിയേറ്റ് ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. ഇൻഡിഗോ എയർലൈൻസിന്റെ പ്ലാനിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. വെയർ ഹൗസ് ആൻഡ് സ്റ്റോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം, ജോബ് ലൊക്കേഷൻ എനിവേർ ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലായിട്ടാണ് ഒഴിവുകൾ ഉണ്ടായിരിക്കുക. എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാം, 0 ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. ഇനി ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, എയറോനോട്ടിക്കൽ, AME തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ BTech കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. BTech അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. 60% മാർക്ക് ഉണ്ടായിരിക്കണം, അതായത് 10th-ലും 12th-ലും, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ AME നിങ്ങൾക്ക് 60% മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ കാണാം, ദിസ് ജോബ് പോസ്റ്റിംഗ് ഈസ് ഓൺലി ഫോർ ഫ്രഷർ എന്നിവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് അല്ല ഇത്, ഫ്രഷേഴ്സിന് വേണ്ടി മാത്രമുള്ള റിക്രൂട്ട്മെന്റ് ആണ് എന്നുള്ള കാര്യം ഇവിടെ ഈ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഡിഗോ ഒരിക്കലും ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും പണമായിട്ട് ഈടാക്കുകയില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇൻഡിഗോ എയർലൈൻസ് ഇതിവിടെ വ്യക്തമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, എയർപോർട്ട് ജോലികളുമായി ബന്ധപ്പെട്ട നിരവധി സ്കാംസ്, അതുപോലെ തന്നെ ഫേക്ക് ജോബ് ഓഫേഴ്സ് ഒക്കെ ഓൺലൈനിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും ആളുകൾക്ക് അത്തരം ഫേക്ക് ജോബ് ആപ്ലിക്കേഷനുകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പണം നഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇൻഡിഗോ എയർലൈൻസ് ഇത്തരത്തിലുള്ള കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നത്. ഇൻഡിഗോ എയർലൈൻസിന്റെ കാര്യം മാത്രമല്ല, ഒരു റെപ്യൂട്ടഡ് പ്രൈവറ്റ് സ്ഥാപനവും നിങ്ങളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിലുള്ള തൊഴിൽ തട്ടിപ്പുകൾക്ക് നിങ്ങൾ ഒരിക്കലും ഇരയാവാതെ സൂക്ഷിക്കുക. December 16 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ റൈറ്റ് സൈഡിൽ തന്നെ ലോഗിൻ ടു അപ്ലൈ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു മുൻപ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പേജിൽ തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാൻഡിഡേറ്റ് സൈനപ്പ് എന്നൊരു ലിങ്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സൈനപ്പ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം. നിങ്ങളുടെ പേര്, ഇമെയിൽ ഐ ഡി, നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ, ഇൻഡിഗോയുടെ ഈ ഒരു കരിയർ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്നും ഈ ഒരു ഭാഗത്ത് അപ്ലൈ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഇതിന് ശേഷം ലോഗിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ എന്തായാലും ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തന്നെ താഴെ നൽകാം. നിങ്ങൾക്കിപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിച്ച് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഞാൻ എന്തായാലും ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഈ ഒരു കരിയർ പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടെ നിലവിലുള്ള മറ്റ് ഒഴിവുകൾ നിങ്ങൾക്കിവിടെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. കേരളത്തിൽ നിലവിൽ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റ് പല ഒഴിവുകളും ഗുരുഗ്രാം പോലെയുള്ള ലൊക്കേഷനുകളിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവയും പരിശോധിച്ച് നോക്കി യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അത്തരം പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്കും താഴെ നൽകാം. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.